ഗൈസ്, ഒരു ചിലവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ സഹായിക്കുന്ന അടിപൊളി ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് ഇന്നത്തെ. ഫസ്റ്റ് വാഷിൽ തന്നെ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ സഹായിക്കുന്നതാണ്. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഫേസ് പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സീറോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ലൊരു സ്കിന്ന് നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്ന ഒരു നല്ലൊരു ഫേസ് പാക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനില്ല. അത്രയ്ക്കും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആ പക്ഷേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ എൻ്റെ പേര് സാന്ദ്ര എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റൈസാണ്. അതായത് നമ്മൾ വേവിച്ച അരിയില്ലേ, അതാണ് നമ്മുടെ സാധാരണ ചോറ്, അത് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ചമ്പാവരിയാണ്. ചമ്പാവരി എന്ന് പറഞ്ഞാൽ മറ്റേ തവിടുള്ള അരിയില്ലേ. നിങ്ങൾക്ക് വെള്ള അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഏത് റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഏത് തരം റൈസായിരുന്നാലും പ്രശ്നമില്ല. അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. ഇതിപ്പോൾ നമുക്ക് അടിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ചെറിയൊരു തരിതരിപ്പ് പോലെ കാണും, നമ്മൾ കുറച്ച് സംഭവം ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഒന്നും കൂടെ പറയുന്നുണ്ട്, ഏത് ടൈപ്പ് അരിയിലുള്ളതായിരുന്നാലും കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിലുള്ള അത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇനി നമ്മൾ ചേർക്കുന്ന ഓട്സ് പൗഡറാണ്. നിങ്ങൾക്ക് ഓട്സ് പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടി ചേർക്കാവുന്നതാണ്. റൈസ് പൗഡർ, ഓട്സ് പൗഡർ അല്ലെങ്കിൽ മുൾട്ടാണി മിട്ടി, ഇതിൽ മൂന്നിൽ ഏത് വേണോ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ചേർക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഓട്സ് പൗഡർ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും എന്നല്ല. അപ്പോൾ ഓട്സ് പൗഡറിന് പകരം നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടിയോ റൈസ് പൗഡറോ ആഡ് ചെയ്യാം. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ചേർക്കുന്ന ഹണിയാണ്. ഇത് ചേർക്കുന്നത് വെച്ചാൽ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹണി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തുവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. കയ്യിലും കാലിലും മുഖത്തും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യുന്നത് സഹായിക്കുന്നതായിരിക്കും. കഴുത്തിൽ അപ്ലൈ ചെയ്താൽ ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ തിക്കും അല്ല. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം. പിന്നെ ഓയിൽ സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് കട്ടിക്കായിരുന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഫേസിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വൺ സൈഡിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കാരണം അവരുടെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് യൂസിൽ ഭയങ്കരമായിട്ട് വെളുത്ത് പാറും എന്നല്ല പറയുന്നത്, ഒരുവിധം നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്നതാണ്. ഇത് ആഴ്ചയിൽ നിങ്ങൾക്കൊരു മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. സീറോ കോസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമോ നാല് ദിവസമോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വൈകിട്ട് സമയത്ത് അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ചെയ്യുന്ന സമയത്ത് സ്കിന്ന് കുറേ കൂടെ നമ്മൾ ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്നതാണ്. പിന്നെ എനിക്ക് വന്നിട്ടുള്ളൊരു കമൻറ്റിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ സ്കിന്നിലല്ലാതെ കറുത്തവരുടെ സ്കിന്നിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഇത് കാണിക്കുക എങ്കിലേ ഇത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനാണ് വീഡിയോ എടുക്കുന്നത്, എൻ്റെ വീഡിയോസാണ് ഇതിൽ വരുന്നത്, എൻ്റെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ എൻ്റെ സ്കിന്നിലല്ലാതെ വേറെ ആരുടെയും അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാനായിട്ട് ഡെഡിക്കേഷൻ ചെയ്ത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരാളെ കൊണ്ടുവന്ന് വച്ചിരുത്തി അവരുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ എടുക്കുന്ന വീഡിയോസ് തന്നെ എൻ്റേതാണല്ലോ. അപ്പോൾ അത് എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് വാഷ് ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു രീതിയിലൊന്ന് വാഷ് ചെയ്ത് കളയരുത്. നിങ്ങളുടെ ഫേസിൽ ഒരിക്കലും ഇതിൻ്റെ ഒരു തരി പോലും കാണാൻ പാടില്ല. അത്രയ്ക്കും നന്നായിട്ട് ഫേസ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കളയണം. പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരോടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്നത് കാര്യമാണ്, വേവിച്ച ചോറാണ്. അപ്പം വെന്ത ചോറ് നമുക്ക് വയ്ക്കുന്നതിനൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വീട്ടിലുള്ള ചോറൊക്കെ അല്ലേ, അത് നിങ്ങൾക്ക് പിറ്റേ ദിവസവും എന്താ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാതെ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ ബെറ്റർ അതാണ്.
ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് വെളുത്തിട്ട് പാറുമെന്നല്ല പറയുന്നത്, നിങ്ങളിത് കൺസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്താൽ, അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് വാഷിൽ ഉറപ്പായിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും നിങ്ങൾക്ക്. ഫസ്റ്റ് വാഷിൽ തന്നെ നല്ല ബ്രൈറ്റ്നസ് ഇട്ട്, അപ്പോൾ ഓ നമ്മൾ വെളുത്തു, ഞാൻ വെളുത്തു, ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട എന്ന് വിചാരിക്കരുത്. അത് ജസ്റ്റ് ഫെയ്ഡ് ആവും. അതിന് ഫെയ്ഡ് ആവേണ്ട, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറയുന്ന രീതി ആഴ്ചയിൽ 3 ദിവസം ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ എന്ത് ഉപയോഗിച്ചിരുന്നാലും ശരി, സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, മസ്റ്റ് ആയിട്ട് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. ഇപ്പം ഞാൻ വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വൺ സൈഡ് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം, വൺ സൈഡ് അപ്പുറത്തെ സൈഡ് തമ്മിൽ നല്ലൊരു വ്യത്യാസമല്ലേ, ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടും എനിക്ക് ഉറപ്പാണ്, കാരണം അത്രയ്ക്ക് നല്ലൊരു ഫേസ്ബാക്കാണിത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ, നിങ്ങൾക്ക് കണ്ടപ്പോൾ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ടുള്ള പാക്കാണെന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെയും ബൈ ബൈ.